നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, പല മധുരത്തിൽ പല രീതിയിലുള്ള ലോകത്തിൽ അനേക ഫലവർഗങ്ങൾ കർത്താവ് നമുക്ക് തരുന്നതായ ഭൗതികവും ആത്മീയവുമായ എല്ലാവിധമായ നന്മകളെ കുറിച്ച് ഓർത്താൽ നമ്മളെക്കാൾ ആരോഗ്യമുള്ള അനേക വ്യക്തികൾ ബലൂൺ പൊട്ടുന്നത് പോലെ, ഈ ആം പാറ്റകൾ തീയിലേക്ക് ചാടുന്നത് പോലെ, 42-ലും 54-ലും 63-ലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ യാതൊരു വ്യായാമവും ചെയ്യാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മൈൽ പോലും നടക്കാതെ ഈ 94-ാം വയസ്സിലും ഈ 101-ാം വയസ്സിലും ആരോഗ്യത്തോടുകൂടെ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് ഈ സർവശക്തനായ യേശുവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം അവനെനിക്കും നിങ്ങൾക്കും നൽകുന്ന ദൈവത്തിന്റെ ആരോഗ്യമെന്ന ദാനത്തെ കുറിച്ച് ഓർത്താൽ നമുക്കും പറയുവാൻ കഴിയുകയില്ലേ, കർത്താവേ അവിടുന്ന് എന്നോട് കാണിക്കുന്നതായി കരുണയ്ക്ക് ഞാൻ എന്താണ് കർത്താവേ നിനക്ക് പ്രതിപകരമായി നൽകേണ്ടത്? 116-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദ് രാജാവാണെന്നും ഹിസ്കിയ രാജാവാണെന്നും പറയുന്നുണ്ട്. ആരാണേലും നമുക്ക് പ്രയാസമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ രണ്ടു പേർക്കും ആ സങ്കീർത്തനം പാടുവാനുള്ള അർഹതയുണ്ട്. രണ്ടുപേരും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പാടിയ പാട്ടായിരിക്കാം അത്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എന്നെ ഈ ദിവസങ്ങളെല്ലാം വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, എത്രയോ പ്രഗത്ഭരായ പ്രസിദ്ധരായ വ്യക്തികളാണ് ബലൂൺ പൊട്ടുന്നത് പോലെ ഈ 2016 തുടങ്ങിക്കഴിഞ്ഞ് എത്ര പ്രശസ്തരെ ഈ ഭൂമിയിൽ നിന്ന് മരണം തട്ടിക്കൊണ്ടുപോയി. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, കുലമഹിമയുള്ളവർ എത്രയോ പേർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മളും യാത്ര ചെയ്യുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്. ഇന്നും ആരോഗ്യത്തോടുകൂടെ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുവാൻ കാരണം നാം നടത്തുന്ന വ്യായാമത്തിന്റെ കഴിവാണോ, നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയാണോ? ഒന്നുമല്ല, ഈ വലിയവനായ കർത്താവ് നമ്മുടെ പ്രാണനെ അവൻ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത് കൊണ്ടാണ്. എത്രയോ പ്രാവശ്യം ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു, അത് കഴിയുമ്പോഴാണ് പെട്ടെന്നൊരു മൂത്രശങ്ക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞിട്ട് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയുന്നു, കണ്ടക്ടറോടൊന്ന് പറഞ്ഞേക്കണം, ഞാൻ ഇപ്പൊ വരും, ഞാൻ വന്നിട്ടേ വണ്ടി വിടാവുള്ളൂ. നമ്മൾ ആ ടോയ്ലറ്റിൽ പോയി ബസ്സിലേക്ക് കയറുവാൻ വരുമ്പോഴേക്കും ബസ് വിട്ടു കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ശപിക്കും, കണ്ണിച്ചോരയില്ലാത്ത ദൈവമേ. എന്നാൽ പിറ്റേ ദിവസം പത്രം വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടും. നാം ആരോടാണോ പറഞ്ഞത്, കണ്ടക്ടറോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ വ്യക്തി ആ ബസ് മറിഞ്ഞ് ആ വ്യക്തിയുടെ മരണ ഫോട്ടോ പത്രത്തിൽ കാണുമ്പോഴാണ് ആർട്ടിഫിഷ്യലായ മൂത്രശങ്ക ഉണ്ടാക്കി ടോയ്ലറ്റിൽ പോകേണ്ട എന്ന് തോന്നിയപ്പോഴും വെറുതെ ഒന്ന് പോകുവാൻ അവിടേക്ക് എന്നെയും നിന്നെയും പറഞ്ഞുവിട്ട ആ സർവശക്തന്റെ കരം, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് മതത്തിലോ സഭയിലോ വിശ്വസിക്കുന്നവനായിക്കൊള്ളട്ടെ, കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഇതുപോലൊരു സന്ദർഭം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ശത്രു നമ്മുടെ കൃഷ്ണമണിയെ നോക്കി എയ്ത ആ കൂരമ്പ് നമ്മുടെ കണ്ണിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യനെ നിർമ്മിച്ച വിരലുകൊണ്ട് സർവശക്തനായ യേശു കർത്താവ് തട്ടിമാറ്റി പുരികത്തിൽ കൊള്ളിച്ച് എന്നെ നിങ്ങളെ രക്ഷിച്ച എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻഭാഗ ജീവനോട് നിൽക്കുന്നത് ഈ വലിയവനായ യേശു കർത്താവ് ഒരിക്കൽ എന്റെയും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട്. 1992 ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. വന്ന വർഷം തന്നെ പുനലൂർ ഒരു ബൈബിൾ കോളേജിൽ അധ്യാപകനായി എന്നെ നിയമിച്ചു. അങ്ങനെ ഞാൻ താമസിക്കുന്ന എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് എൻ്റെ ഒരു പഴയ സ്കൂട്ടറിൽ ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന സ്കൂട്ടർ അവിടെ വെച്ച് അവിടുന്ന് തീവണ്ടിയിൽ ചെങ്ങന്നൂരിറങ്ങി
ചങ്ങന്നൂര് നിന്ന് പുനലൂർക്ക് ബസ് കയറി ബൈബിൾ കോളേജിൽ പോയി പഠിപ്പിച്ച് വീണ്ടും തിരിച്ച് പുനലൂരിൽ നിന്ന് ചങ്ങന്നൂര് വന്ന് അവിടെ വന്ന് തീവണ്ടിക്ക് കയറി എറണാകുളത്ത് വന്ന് എന്റെ പഴയ സ്കൂട്ടർ എടുത്ത് കളമശ്ശേരിയിലെ എന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. 1995 ഇതുപോലെ ഒരു ദിവസം ഞാൻ പുനലൂര് വന്നു, ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. വീണ്ടും ഞാൻ ആ ചങ്ങന്നൂര് വന്നു. ട്രെയിനിൽ ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നതായ സ്റ്റേഷനിൽ തീവണ്ടി നിന്നു. രാത്രി 11:30 കാണും. ഞാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അരണ്ട വെളിച്ചത്തിൽ ഞാൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന കമ്പാർട്ട്മെന്റിന്റെ അപ്പുറത്തുള്ളൊരു കമ്പാർട്ട്മെന്റിൽ വളരെ ദൂരത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു കൊണ്ട് എന്നെ ഇങ്ങനെ ഷാർപ്പായി സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു. എന്നോട് ചോദിച്ചു, ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛനല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്നെ അച്ഛനെ മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് ബ്രദറിനെ മനസ്സിലായില്ല, ഞാൻ ബ്രദറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ പേര് ജോസ് ജോർജ് എന്നാണ്, ഞാനൊരു പാട്ടുകാരനാണ്, ഹോളി ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗീത ട്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ. എൻ്റെ വീട് പെണ്ണുക്കരയാണ്. ഞാനും ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ദൂരെ ഒന്ന് നോക്കിയപ്പോൾ അച്ഛനാണല്ലോ ഇരിക്കുന്നതെന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വന്നതേയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു 2 മിനിറ്റ് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി. തീവണ്ടി അവിടെ നിന്ന് വിട്ടു. രാത്രി 11:30 ട്രെയിൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനില്ല. അവിടുന്ന് എനിക്ക് നോർത്തിലേക്ക് പോകണം. ഞാൻ നോക്കുമ്പോൾ ഒരു ട്രെയിൻ നോർത്തിലേക്ക് പോകുവാനായിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ നിലത്തേക്ക് ചാടി ആ ട്രെയിനിലേക്ക് വേഗം കയറുവാൻ വേണ്ടി അവിടേക്ക് ഞാൻ ഓടിപ്പോകുന്ന ആ സമയത്ത് കൂരാ കൂരിട്ട് വ്യാപിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ ഞാൻ ബാഗും തോളത്തിട്ട് അവിടേക്ക് ഓടിപ്പോകുന്ന സമയത്ത് അച്ചോ പുറകോട്ട് ചാടിക്കോ എന്ന് ആരോ അലറുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അലറുന്ന ഒരു ശബ്ദം കേട്ടു. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എവിടെയാണോ നിന്നത് അവിടെ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് എന്റെ സർവശക്തിയും എടുത്ത് ഞാൻ മുകളിലേക്ക് ചാടി ഞാൻ പുറകിലേക്ക് നടുവും തല്ലി മലനടിച്ച് വീണു. ഞാൻ അവിടെ വീണ് കിടക്കുന്ന സമയത്ത് ഒരു തീവണ്ടി ഞാൻ നിന്നിരുന്നതായ ആ പാളത്തിലൂടെ അതിവേഗം അത് ഷണ്ടിങ്ങിന് വേണ്ടി അത് പാർക്ക് ചെയ്യുവാൻ വേണ്ടി ലൈറ്റുകളെല്ലാം കെടുത്ത് വേഗം കടന്നു പോവുകയായിരുന്നു. നടുവതിരുമി വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ എഴുന്നേറ്റു. ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം? ഞാൻ തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി. ഞാൻ പുറകിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഒരിക്കൽ മാത്രം 2 മിനിറ്റ് സമയം എന്നോട് സംസാരിച്ച ജോസ് ജോർജ് എന്ന് പറഞ്ഞ ആ സ്നേഹിതൻ, അദ്ദേഹമാണ് അവിടെ ഒന്നുകൊണ്ട് ആ കൂവി അലറി ബഹളം ഉണ്ടാക്കി എന്നെ വിളിച്ചത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സ്നേഹിത നിങ്ങൾ പുറത്തേക്ക് പോകുന്നു ഞാൻ കണ്ടല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ താഴേക്ക് ഇറങ്ങിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞച്ചാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ വീണ്ടും റെയിൽവേ പാളയെ കമ്പാർട്ട്മെന്റിലേക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അച്ഛനൊന്ന് പോകുന്നത് നോക്കി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. 1995 ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുൻപ് ജീവിതത്തിൽ ഞാൻ ആദ്യമായി കണ്ടതായ പരിചയപ്പെട്ട ജോസ് ജോർജ് എന്ന ആ ബ്രദർ അച്ചോ പുറകോട്ട് ചാടിക്കൂ എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ നിങ്ങളുടെ മുൻപാകെ ജീവനോടെ കാണുകയില്ലായിരുന്നു. ഞാൻ എത്ര പീസായി മാറ്റപ്പെടുമെന്ന് ഇന്നും എനിക്ക് നിശ്ചയമില്ല. ഒരു നിരീശ്വരവാദിയോട് ചോദിച്ചാൽ ഒരു പക്ഷെ അവൻ പറഞ്ഞേക്കാം, അതൊരു യാദൃശ്ചിക സംഭവം ആയിക്കോട്ട്, നിന്റെ വിശ്വാസം അതാണ്, നിന്നെ അത് രക്ഷിക്കട്ടെ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? തന്ത്രശാലിയായ പിശാച് എന്നെ ഈ ഭൂമിയിൽ നിന്നും മാറ്റിക്കളയാൻ വേണ്ടി, എന്റെ ഭാര്യയെ വിധവയാക്കാൻ വേണ്ടി, എന്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കാൻ വേണ്ടി അവൻ തന്ത്രങ്ങളുമായി അവൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ
എൻ്റെ ദാസനെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കർഷമടിയെ തൊടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോടാനുകോടി മൈലുകൾക്കപ്പുറത്ത് സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്ന നസ്രയനായ യേശു എൻ്റെ ലോകരക്ഷകൻ ഭൂമിയിലെ പൊടിയെ മുഴുവനും നാഴിയിൽ നിറയ്ക്കുന്നവൻ സമുദ്രത്തിലെ ജലത്തെ മുഴുവനും കൈക്കുമ്പളിൽ കെട്ടി നിർത്തുന്നവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മുത്തുകളാക്കി മാലയിൽ കോർത്ത് കഴുത്തിലണിയുന്നവൻ ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്ഥതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവ് അവൻ ഈ സഹോദരനെ ഒരു ദൈവത്തിൻ്റെ ദൂതനെ പോലെ അയച്ചത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം എനിക്ക് കാണാൻ പറ്റിയത്. ഇന്നും അവരുടെ പിതാവായി ജീവനോടെ ആരോഗ്യത്തോടെ 24 വർഷം വിശ്വാസ ജീവിതത്തിൽ പൂർത്തിയാക്കി എന്നുള്ള ആത്മീയ സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ദാവീദ് രാജാവിൻ്റെ ദൈവം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. പ്രിയ സ്നേഹിത, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചെന്ന് വല്ലവരും പറഞ്ഞു വല്ലവരും എഴുതി ഒരു യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാനിന്ന് 200 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത അവിടെ വന്നിരിക്കുന്നു. രാവിലെ 11 മണിക്ക് കളമശ്ശേരിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും ഞാൻ ഡ്രൈവ് ചെയ്താണ് ഇന്നിവിടേക്ക് വന്ന് ഏകദേശം 200 കിലോമീറ്റർ. ഇനിയും തിരിച്ചു ഇത്രയും കിലോമീറ്റർ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വല്ലവരും പറഞ്ഞ ഒരു യേശുവിനെ പറയാനാണെങ്കിൽ, വല്ലവരും എഴുതി വെച്ച് യേശുവിനെ പ്രസംഗിക്കാനാണെങ്കിൽ 400 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ വന്ന് 1.5 മണിക്കൂർ ഇത്രയും ശബ്ദമുയർത്തി ഞാൻ പ്രസംഗിക്കുകയല്ല. പിന്നെ ഞാനെ പ്രസംഗിക്കാൻ കാരണമെന്താ? 2016 ഫെബ്രുവരി മാസം 19-ാം തീയതിയും ജീവിക്കുന്ന പ്രസംഗിക്കുന്ന എന്നെയും പ്രസംഗം കേൾക്കുന്ന നിങ്ങളെയും വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരെയും വളരെ ശ്രദ്ധയോടുകൂടെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും നോക്കി കാണുന്ന ഒരു സർവശക്തനായ യേശു. പ്രിയ സഹോദരി, പ്രിയ സഹോദര, നമ്മുടെ യേശു ശക്തിയുള്ളവനാണ്. അവൻ മഹാദൈവമാണ്. ഒരു വേദപിതാവ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂമിയിലെ സകല സമുദ്രങ്ങളിലെയും ജലം മഷിയായി സങ്കൽപ്പിച്ച് ലോകത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെയും ശിഖരം പേനയായി സങ്കൽപ്പിച്ച് ആകാശവിധാനം കടലാസായി ചിത്രീകരിച്ച് എഴുതി തുടങ്ങിയാൽ പോലും കർത്താവായ യേശുവിൻ്റെ ശക്തിയുടെ മുഖവര എഴുതി തീർക്കാൻ പറ്റിയതല്ലെങ്കിൽ നമ്മുടെ യേശു ആരാ? ഇന്ന് പെന്തക്കോസ്തുകാർക്ക് പോലും യേശു എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ നിന്ന് മതങ്ങളിലുള്ള ദൈവത്തേക്കാൾ അല്പം കൂടെ ശക്തിയുള്ള ദൈവമല്ല. ഇന്ന് ലോകത്തിലുള്ള 750 കോടി ജനങ്ങളുടെയും ബുദ്ധിശക്തിയിൽ ഒതുങ്ങാത്തവനായ ഒരു സർവശക്തനായ ദൈവം, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്നവൻ. എൻ്റെ മകൻ +2 നല്ല മാർക്കോടുകൂടെ പാസ്സായി. അവൻ എന്നോട് പറഞ്ഞു, വച്ചാ എനിക്ക് ബിടെക്കിന് പോകണം. ഞാൻ പറഞ്ഞു, മോനെ ഞാനൊരു പാവപ്പെട്ട ഉപദേശിയാണ്, വെറും 150 രൂപയുമായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. എൻ്റെ ഇപ്പത്തിൽ സ്വത്തൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, എനിക്കൊരു സഭയുടെ ശമ്പളമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പാവപ്പെട്ട ഉപദേശിയാണ് ഞാൻ. എനിക്ക് നിന്നെ ഒരു ബിടെക്കുകാരനാക്കുവാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് നീ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് നീ ബികോമിന് പോയാൽ മതി. ബികോമിന് പോയാലും നല്ല മാർക്കോടുകൂടെ പാസ്സായാൽ ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതി ബാങ്കിലൊക്കെ ജോലി കിട്ടും. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ മകനെ ഞാൻ എറണാകുളം സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ ബികോമിന് കൊണ്ട് ചേർത്തു. അന്ന് രാത്രി ഞാൻ കിടക്കയിൽ കിടന്ന് ഞാൻ അലറി നിലവിളിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എത്രയോ വർഷമായി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മഞ്ഞും മഴയും വെയിലും ചൂടും കാറ്റും തണുപ്പും അടിച്ച്
കളമശ്ശേരിയിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ ഞാൻ തിരുവനന്തപുരത്ത് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പ്രസംഗം കഴിഞ്ഞ് പെരും മഴ നനഞ്ഞ് വെളുപ്പിന് 3 മണിക്ക് ഞാൻ എൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. നീ എന്നെ അയച്ച സ്ഥലങ്ങളിലെല്ലാം കണ്ടീഷൻ കൂടാതെ വ്യവസ്ഥ കൂടാതെ ഞാൻ നിനക്ക് വേണ്ടി ഓടി പ്രവർത്തിച്ചതാ. എൻ്റെ മകൻ്റെ ഒരാഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ബിടെക്കിന് പഠിക്കുക എന്ന് പറയുന്ന ഒരു ആനക്കാര്യമല്ല. എൻ്റെ സഭയിലെ കൂലിപ്പണിക്കാരായ വ്യക്തികളുടെ വിശ്വാസികളുടെ മക്കൾ പോലും ബിടെക്കിന് പഠിക്കുന്നുണ്ട്. ജോർജ് മാത്യു പുതുപ്പള്ളി എന്ന ഒരു മുൻ വൈദികന്റെ ഇപ്പോഴത്തെ സുവിശേഷകന്റെ മകന്റെ ആഗ്രഹം പോലും കർത്താവെ എനിക്ക് നിർവഹിച്ചു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഞാൻ അവനെ ബികോമിന് ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് രാത്രി എന്റെ കിടക്കയിൽ അലറിക്കരഞ്ഞു. ദാവീദ് രാജാവ് കണ്ണീരൊഴുക്കുമ്പോൾ ഞാൻ കണ്ണീരൊഴുക്കി. എപ്പോഴാണ് ഉറങ്ങിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. രാവിലെ 6 മണിയായപ്പോൾ എൻ്റെ വീട്ടിന്റെ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ കോളിംഗ് ബെല്ല് ശബ്ദം കേട്ട് ഞാൻ ചെന്ന് കതവ് തുറന്ന് നോക്കിയപ്പോൾ ഒരു 10-80 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധയായ സ്ത്രീ എൻ്റെ വീടിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. എറണാകുളത്തുള്ള ഒരു പെന്തക്കോസ്തലെ ഒരു ആൻറ്റിയാണ്. എൻ്റെ സഭയിൽപ്പെട്ട ആളല്ല, വേറെ ഒരു സഭയിലെ ആൻറ്റിയാണ്. വല്ലപ്പോഴുമൊക്കെ അതിലെ പോകുമ്പോൾ വീട്ടിൽ കടന്നു വരാറുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും മിഠായിയോ ബിസ്ക്കറ്റോ ഒക്കെ കൊണ്ടു തരാറുണ്ട്. ഞാൻ ആൻറ്റിയുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ കയ്യിലൊരു ചെറിയ പൊതുക്കെട്ടുണ്ട്. എനിക്ക് മനസ്സിലായി ബിസ്ക്കറ്റോ മിഠായിയോ ആണ്. ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി ഇത്ര രാവിലെ? ആൻറ്റി പറഞ്ഞു, മോന് മനു നല്ല മാർക്കോടുകൂടെ പരീക്ഷ പാസ്സായെന്ന് കേട്ടു, അവനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്ത് വന്നതാണ്. ഞാൻ ആ കഥ തുറന്നു, ആൻറ്റി അകത്തേക്ക് കയറി. ആൻറ്റി മനുവിനെ വിളിച്ചു, വിടാ നീ നല്ല മാർക്കോടുകൂടെ പാസ്സായല്ലോ, ആൻറ്റി ഒരു ചെറിയ സമ്മാനം തരാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാവശ്യവും കടന്നു വരുമ്പോൾ കൊടുക്കുന്ന പഴകിയ ഒരു പത്രത്താളിൽ പൊതിഞ്ഞതായ ഒരു ചെറിയ കെട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിഠായി അത് എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു. ഇവൻ അതുമായി അവൻ്റെ മുറിയിലേക്ക് പോയി. അവൻ അലറി പാഞ്ഞ് ശരവേഗത്തിൽ അവൻ ഓടി വന്ന് ആ പാക്കറ്റിന് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 1.5 ലക്ഷം രൂപയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 1.5 ലക്ഷം രൂപ കാണുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. 3 രൂപ ഒന്നിച്ച് ആദ്യമാണ് കാണുന്നത്. ഞാൻ ചോദിച്ചു, ആൻറ്റി ഇതെന്ത് പറ്റി? ആൻറ്റി എന്നോട് പറഞ്ഞച്ചാ, ഇന്നലെ രാത്രിയോടെ തമ്പുരാൻ എന്നെ ഒരുപോലെ കണ്ണടപ്പിച്ചിട്ടില്ല. ഇന്നലെ സ്വപ്നത്തിൽ ദൈവം എന്നോട് ഇടപെട്ടു. കേരളം മുഴുവൻ ഓടിപ്പാഞ്ഞ് എനിക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യുന്ന എൻ്റെ ദാസന്റെ മകനെ ബിടെക്കിന് വിടാൻ പോലും അർഹതയില്ലാതെ കളമശ്ശേരിയിലെ ഒറ്റമുറി വീട്ടിൽ അവൻ കിടന്നുകൊണ്ട് രാത്രി അവൻ നിലവിളിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. അതുകൊണ്ട് നീ വേഗം എഴുന്നേറ്റ് ഞാൻ പറയുന്ന തുക അവന് കൊണ്ട കൊടുക്കണം. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പോണം. ആൻറ്റി പറഞ്ഞു, ഭർത്താവെ എനിക്ക് 80 വയസ്സായി, ഞാൻ വൃദ്ധയാണ്, എനിക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. നാളെ നേരെ ഒന്ന് പരവരാവിളത്തോട് ഞാൻ ഇവിടെ വന്നുകൊള്ളാം. നേരെ പരവരാവിളത്തു ഓട്ടോറിക്ഷ പിടിച്ച് എറണാകുളം വാഴക്കാലായിൽ നിന്ന് ഞാൻ താമസിക്കുന്ന കളമശ്ശേരിയിലേക്ക് 1.5 കിലോമീറ്റർ കാണും. രാവിലെ വന്നിരിക്കുകയാണ്. ആര് പറഞ്ഞു സഹോദരി യേശു ജീവിക്കുന്നവനല്ലെന്ന്? ആര് പറഞ്ഞു സഹോദര യേശു നൂലെ കെട്ടി തരികയല്ലെന്ന്? ആര് പറഞ്ഞു സഹോദരി നിന്റെ മകളുടെ വിവാഹം നടക്കുകയില്ലെന്ന്? ആര് പറഞ്ഞു സഹോദര നിന്റെ ജോലി നടക്കുകയില്ലെന്ന്? 2016 ഫെബ്രുവരി 19-നും നൂലെ കെട്ടി നിന്റെ ചറ്റ കുടിലേക്ക് സഹായം എത്തിച്ചു തരുവാൻ കഴിയുന്ന ഒരു യേശുവിനെ പ്രസംഗിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എൻ്റെ മകനെയും കൂട്ടി അടുത്ത ബസ്സിന് ഞാൻ സെന്റ് ആൽബേർട്ട്സ് കോളേജിൽ ചെന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, എൻ്റെ ബികോം വെട്ടിക്കളയണം. സാറ് പറഞ്ഞു, ഇന്നലെ ചേർത്തതല്ല അവളെ. ഞാൻ പറഞ്ഞു, അവനെ ബിടെക്കിന് ഇറക്കാൻ പോവുക. അങ്ങനെ ബികോം ക്യാൻസൽ ചെയ്ത് അടുത്ത ബസ്സിൽ ഞാൻ അങ്കമാലിക്ക് പോയി. അങ്കമാലി SCMS കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ GPC നായർ അതിൻ്റെ പ്രിൻസിപ്പലാണ്. അദ്ദേഹത്തോട് ഞാൻ അനുഭവം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു സീറ്റ് ഉണ്ട് ഇവിടെ, അത് ഞാൻ അച്ഛൻ്റെ മോന് തരാം. അങ്ങനെ ആ ഒരു സീറ്റ് എൻ്റെ മകന് കൊടുത്തത് കൊണ്ടാണ് ഇന്നവന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുവാൻ വലിയവനായ കർത്താവ് ഇടയാക്കിയത്. ഇത്ര വലിയ രക്ഷയിലേക്ക് ഞാനും നീയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് വേദനകൾ സഹിച്ച്,
ഒരുപാട് നിന്ദകൾ സഹിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് കടന്നു വരുമ്പോൾ എന്റെയും നിന്റെയും നിലവിളി കാണാൻ കണ്ണില്ലാത്ത ഒരു യേശുവാണ് നമ്മുടെ യേശുവെന്ന സഹോദരി നിന്നോട് ആരാ പറഞ്ഞത്? പല ആലോചനകൾ കടന്നു വന്നിട്ടും നിന്റെ മകളുടെ വിവാഹം നടക്കാത്തത് കണ്ട് ഇനി അവൾക്കൊരു വിവാഹ ജീവിതമില്ല എന്നോർത്ത് കണ്ണീരൊഴുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ മകളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നിന്റെ മകളെ സ്നേഹിക്കുന്ന ഒരു യേശു ജീവിക്കുന്നു. നൂലെ കെട്ടി നിന്റെ മകൾ ആഗ്രഹിക്കുന്ന പുരുഷനെ നിന്റെ മകളുടെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള യേശു അവൻ ഇന്നും ജീവിക്കുന്നെന്ന വിളിച്ചു പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഇതെല്ലാം കർത്താവ് നമ്മൾക്ക് തരുന്നതിന്റെ കാരണം എന്താ? ഈ ഒരു വലിയ രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറായതാണ്. ഞാൻ ഹാർവസ്റ്റ് ടി വിയിൽ കുറച്ച് നാളുകളായി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ചെയ്തത് ഇന്ന് ലോകമെമ്പാടും എല്ലാ ക്രൈസ്തവര് മാത്രമല്ല അക്രൈസ്തവര് പോലും ബഹുമാനിക്കുന്ന പിശാചിന് പോലും ഒരു ദൂഷ്യം കണ്ടുപിടിക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ലാത്ത ജനസമ്മതനായ സുവിശേഷകൻ ഡോക്ടർ ബില്ലി ഗ്രഹാം, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യുവാൻ വേണ്ടി ഞാൻ പഠനം നടത്തി, അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങൾ വായിച്ചു നോക്കി. അത് പഠനം നടത്തിയ സമയത്ത് എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം, ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് പറഞ്ഞു, ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോകുക മാത്രമല്ല 10,000 പ്രസംഗങ്ങൾ, 50,000 പ്രസംഗങ്ങൾ ഒഫീഷ്യലായി, അല്ലാത്തവ വേറെ, ഇത്രമാത്രം പ്രസംഗം ചെയ്ത അങ്ങയെക്കുറിച്ച് ശത്രുക്കൾ പറയുന്ന ഒരു ആരോപണമുണ്ട്, താങ്കൾക്കാകെ 10 താഴെയുള്ളൂ. അതാണ് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഈ 10 എന്ന് പറയുന്നതും അതിനകത്ത് വലിയ ആശയമൊന്നുമില്ല, അതിനകത്ത് വലിയ തിയോളജി ഒന്നുമില്ല, താങ്കൾ ആരെ കണ്ടാലും എവിടെ പ്രസംഗിച്ചാലും താങ്കൾക്ക് വിളിച്ചു പറയാനായിട്ടുള്ളത് രക്ഷയെക്കുറിച്ച് മാത്രമാണ്. എങ്ങനെയാണ് ഇത്ര വേദജ്ഞാനമില്ലാതെ 10 പോലും ഇന്ന് വരെ കയ്യിലില്ലാത്ത താങ്കൾക്ക് ഇത്ര പ്രസിദ്ധനാകുവാനായിട്ടുള്ള കാരണം എന്താ? 1 100 ഉപദേശിമാര് തലേങ്കുത്തി നിന്ന് പ്രസംഗിച്ചിട്ട് 10 കിട്ടുന്നില്ല. എന്നാൽ ഒരു ജീവിതകാലം മുഴുവനും ആകെ 10 താങ്കൾ അങ്ങോട്ട് നിന്നാ മതി, ആത്മാക്കൾ ഒഴുകി വരികയാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദിസ് എനർജി? എന്താണ് ഈ എനർജിയുടെ സീക്രട്ട്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ശത്രുക്കൾ പറയുന്ന ആരോപണമൊന്നുമില്ല, അത് സത്യമായ കാര്യമാണ്. എനിക്ക് മൊത്തത്തിൽ 10 തന്നെ ഇല്ല. ഞാൻ പ്രസംഗിക്കുമ്പോഴെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സിമ്പിളായ കാര്യങ്ങൾ പറയുവാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവുമധികം സ്നേഹിക്കുന്ന ഒരു തങ്കവാക്യവുമുണ്ട്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഓമന വാക്യവുമുണ്ട്. എൻ്റെ 50,000 പ്രസംഗങ്ങളിലും ഈ തങ്കവാക്യവും ഈ ഓമന വാക്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തങ്കവാക്യം? യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് എന്റെ തങ്കവാക്യം എന്ന് പറയുന്നത്. എന്നാൽ എന്റെ ഒരു ഓമന വാക്യമുണ്ട്, ഞാൻ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും
തലയിൽ പച്ചവെള്ളം ഒഴിക്കുമ്പോഴും സോപ്പ് തേക്കുമ്പോഴും എപ്പോഴും ഞാൻ ഉരുവിടുന്ന എന്റെ ഓമനവാക്യം, ആ ഓമനവാക്യം റോമാലേഖനം 10:9 യേശുവിനെ കർത്താവെന്ന് വായകൊണ്ടേറ്റി പറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ, ഇന്ന് ദൈവദാസന്മാര് സുവിശേഷകന്മാര് കാണുന്നവരോടെല്ലാം അവസരത്തിലും അനവസരത്തിലും സമയത്തും അസമയത്തും ഈ വാക്യം പറഞ്ഞ് 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 ഇന്ന് നമ്മുടെ കൊച്ചുപിള്ളേർക്ക് പോലും ഒരു വിശ്വാസമില്ലാത്ത, അവര് വില കൊടുക്കാത്ത ഒരു വാക്യമായി ഈ വാക്യം. എന്നാൽ ബൈബിളിൽ ഇത്രമാത്രം അർത്ഥസമ്പുഷ്ടമായൊരു വാക്യമില്ല. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവാവനെ മരിച്ചവിൽ നീർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയല്ലെന്ന് അർത്ഥമുണ്ട്. ഇന്ന് ലോകത്തിലുള്ള 750 കോടി ജനങ്ങൾക്കും പ്രസക്തമായൊരു വാക്യമാണിത്. ലോകത്തിലെ 1-ാമത്തെ കോടീശ്വരനായ ബ്രൂണയിലെ സുൽത്താൻ മുതൽ കിഴക്കേ തെരുവിലെ ചന്തയിലൂടെ അലയുന്ന ഭിക്ഷക്കാരൻ വരെയുള്ള ദൈവത്തിന്റെ ഒരു ചാട്ടുളി വാക്യമാണിത്. യേശുവിനെ ഞാൻ എന്റെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിച്ചു, അത് ഞാൻ പരസ്യമായി ഏറ്റുപറഞ്ഞു, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി എങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാകുകയുള്ളൂ. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു വൈദികനായിരുന്ന സമയത്ത് ഒരിക്കൽ തിരുവല്ലായിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോകുക, 10 പോകുക. ബസ്സിന്റെ സൈഡ് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കോഴഞ്ചേരി പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അവിടെ ചെന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഉപദേശി, വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തതായ ഒരു ഉപദേശി, അവര് കയ്യിലൊരു ചെറിയ ഹാൻഡ് മൈക്കും പിടിച്ചുകൊണ്ട് എന്നെ നോക്കിയപ്പോഴേക്കും പുള്ളിക്ക് ആവേശം കൂടി. കാരണം കുപ്പായം കണ്ടപ്പോൾ എന്നെ നോക്കിക്കൊണ്ട് ഇത് ആവേശത്തോടെ ബൈബിളിൽ ഇല്ലാത്ത ഒരു വാക്യം വിളിച്ചു പറയുക. അദ്ദേഹം പറയുകയാണ്, ജീവന്റെ പുസ്തകത്തിൽ പേരതിൽ കാണാത്ത ഏതവനെയും. ഞാൻ പെട്ടെന്ന് എന്റെ ബൈബിൾ എടുത്ത് നോക്കി, ഏതവനെ എന്നൊരു വാക്യം അതിലുണ്ടോ? ഇല്ല. ബൈബിൾ സൊസൈറ്റി അച്ചടിച്ച ബൈബിളിൽ ഏതവനെയും ഇല്ല. ഉപദേശി എന്നെ കണ്ടപ്പോൾ ഉണ്ടാക്കിയ പദമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നീ വലിയ അച്ഛനാണെങ്കിൽ നിന്നെയും എന്നാ പുള്ളി ഉദ്ദേശിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ദൈവമേ, ഞാൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബി ഡി എടുത്തയാളാണ്. ആ ഉപദേശിക്ക് ഒരു 5-ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ല. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഉപദേശിയുടെ നാവിലായിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് വലിയ പരമാർത്ഥ. ഏവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ. ഏതവനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ല, ഏതവും വന്നാലും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ ഏതവും വന്നാലും എന്നെ ഒന്നും ചെയ്യലെന്ന് പറയുന്നതിന്റെ അർത്ഥം? ഈ 750 കോടി ജനത്തിലെ ഒരുത്തും വന്നാലും ഒന്ന്. ഉപദേശി എന്നെ നോക്കി ആവേശത്തോടെ പറഞ്ഞതാണെങ്കിലും ആ വാക്യം എന്നെ ചിന്തിപ്പിച്ചു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവനെയും അഗ്നി നരകത്തിൽ തള്ളിയിടുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊഴിവാകുവാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. നോഹ പ്രവാചകൻ പറയുകയാണ്, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. വീണ്ടും എബ്രായ ലേഖന 2-ാം അധ്യായത്തിൽ അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിക്കുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ, ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും യോനാ പ്രവാചകന്റെ വാക്യം എബ്രായ ലേഖനകർത്താവ് കടമെടുത്തിരിക്കുക, This great salvation is coming from Almighty Lord എന്ന യോനായുടെ പ്രവചനം എബ്രായ ലേഖനകർത്താവ് കടമെടുത്ത് പറയുകയാണ്,
ഈ രക്ഷ എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാ. ഇന്ന് പലർക്കും അറിവില്ല. ഞാൻ വൈദികനായി ആദ്യമായി എനിക്ക് ചാർജ് കിട്ടിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്കാണ്. അത്രയും വലിയ ഓർത്തഡോക്സ് കത്തീഡ്രല് ഇന്ന് ഇന്ത്യയിൽ വേറെ ഇല്ല. ഓർത്തഡോക്സ് വൈദിക സെമിനാറുടെ പ്രിൻസിപ്പലും ഡൽഹി ഭദ്രാസന മെത്രാപോലിത്തയും അഖില ലോക സഭാ കൗൺസിലിലെ പ്രസിഡന്റും 20 ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കുന്ന ഇന്ത്യയിലെ 10 പണ്ഡിതന്മാരിൽ ഒന്നാമനെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവായ EMS ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയ ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തയാണ് എനിക്ക് ശമാശപ്പെട്ടവും പൂർണ്ണ ശമാശപ്പെട്ടവും വൈദ്യപ്പെട്ടവും നൽകിയത്. അതുകൊണ്ട് തന്നെ വട്ടമേറ്റ് കഴിഞ്ഞ് ആദ്യമായി അദ്ദേഹം എന്നെ അയച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് കത്തീഡ്രലായ ന്യൂഡൽഹി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്കാണ്. സ്വർഗം കിട്ടിയതിനേക്കായ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ചാർജ് എടുക്കാൻ പോകുന്നത്. കാരണം വളരെ പ്രസിദ്ധരായ അനേക വ്യക്തികൾ ഇവിടെയുണ്ട്. CM സ്റ്റീഫൻ കേന്ദ്രമന്ത്രിയാണ്, ഡോക്ടർ PC അലക്സാണ്ടർ അവിടുത്തെ വിശ്വാസിയാണ്, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കുളനട സ്വദേശി വിൻസെന്റ് ജോർജ് എന്റെ വിശ്വാസിയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ സന്തോഷത്തോടുകൂടെ ഞാൻ ആ തീവണ്ടിയിൽ ന്യൂഡൽഹിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഞാനിരുന്ന കമ്പാർട്ട്മെന്റിൽ എന്റെ നേരെ എതിർവശത്ത് വളരെ സൗന്ദര്യം കുറഞ്ഞ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വൃദ്ധനായ ഉപദേശി, ഒരു സഞ്ചാര ഉപദേശി, ഒരു കീറിയ ജുബയൊക്കെ ധരിച്ച് തോളിലൊരു ചെറിയ തോൾ സഞ്ചിയൊക്കെ തൂക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ മനഃപ്രയാസം ഉണ്ടായി. കാരണം എനിക്കറിയാം 3 ദിവസം യാത്രയാണ്, ഈ 3 ദിവസം കൊണ്ട് ഈ മനുഷ്യൻ എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാക്കും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവ്, 3,10,00,000+ ജനസംഖ്യ കേരളത്തിലുണ്ടായിട്ട് എൻ്റെ 3 ദിവസം സഹയാത്രികനായിട്ട് എൻ്റെ നമ്പർ 1 ശത്രു സമൂഹത്തിൽപ്പെട്ട ഈ പെന്തക്കോസ്തലെ ഉപദേശിയല്ലാതെ വേറെ ആരെയും ഇവിടെ കൊണ്ട് ഇരുത്താൻ നീ കണ്ടില്ലേ? എനിക്ക് അടിസ്ഥാനപരമായി വ്യക്തിപരമായി പെന്തക്കോസ്തലെ ഉപദേശിമാരോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരോട് മാനസികമായി എനിക്ക് അല്പം അകലമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, 2 കാരണം കൊണ്ടാണ് എനിക്ക് അന്ന് ഞാൻ പെന്തക്കോസ്തല സമൂഹത്തെ വെറുത്തിരുന്നത്. 1, പെന്തക്കോസ്തലെ പാസ്റ്റർമാര് എൻ്റെ പള്ളിയുടെ 5-6 കിലോമീറ്റർ അകലെ എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ നടത്തുകയാണെങ്കിൽ അവർ മൈക്കിൻ്റെ കോളാമ്പി എൻ്റെ പള്ളിയിലെ തെങ്ങെ കൊണ്ട് കിട്ടും. കാരണം ഞാൻ അവിടെ അവരുടെ പന്തിൽ ചെല്ലുകയെന്ന് അവർക്കറിയാം, എൻ്റെ പാഴ്സിനെ ചെല്ലി ഇരുത്തി എന്നെ പ്രസംഗം കേൾപ്പിച്ച് മാനസാന്തരപ്പെടുത്തണം. 2 എനിക്കുണ്ടായിരുന്ന അസഹിഷ്ണുത, എൻ്റെ ഇടവകയിലെ നല്ല മുഴുത്തി ആടുകളെല്ലാം ഇവർ കട്ടുകൊണ്ട് പോകും. പിറ്റേ ദിവസം വഴിക്ക് വെച്ച് കാണുമ്പോൾ ഭയങ്കര കുച്ചല പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് പിടികൊടുക്കാതെ ബസ്സിൽ കയറിയാൽ ഉപദേശിയുടെ അടുത്തൊരു സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയല്ല, ഉപദേശിയോടുള്ള ദേഷ്യമല്ല, അവിടെ ഇരുന്നാ പുള്ളി പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയപ്പോഴും ഞാൻ ഈ ഉപദേശിയെ കണ്ടപ്പോൾ വളരെ ദുഃഖിതനായി. ഞാൻ അദ്ദേഹത്തെ അല്പം പോലും പരിഗണിക്കാതെ ഒരു പുസ്തകവും വായിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ഏറുകണ്ണിട്ട് നോക്കുമ്പോൾ കഴുകം നോക്കുന്നത് പോലെ ഉപദേശിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്റെ കണ്ണ് ഉപദേശിയുടെ മുഖത്ത് എപ്പോ വധിക്കുന്നോ ഇന്നേരെ എന്നെ കയറി പിടിക്കാൻ ആ പുള്ളിയുടെ പരിപാടി. ഞാൻ ഉപദേശിയെ കുറെ നേരം നോക്കാതിരുന്നു, പക്ഷേ എത്ര നേരം നോക്കാതിരിക്കാൻ പറ്റും? അല്പനേരം കഴിഞ്ഞപ്പോൾ ഉപദേശിക്ക് മനസ്സിലായി ഞാൻ നോക്കുന്നില്ല. അദ്ദേഹം പതി അവിടുന്ന് എഴുന്നേറ്റ് അറിഞ്ഞോണ്ട് എന്നെ ഒന്ന് മുട്ടിയിട്ട് അറിയാത്ത ഭാവത്തിൽ അദ്ദേഹം നീങ്ങിയിരുന്നു. ഞാനൊരു പൊട്ടം കളിച്ചിരിക്കുക. വീണ്ടും കുറെ നേരം കഴിഞ്ഞു, എൻ്റെ ഇടത്തെ കയ്യിൽ ആരോ ചൊറിയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കുമ്പോൾ ഉപദേശി എൻ്റെ കയ്യെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾക്ക് എന്തോന്നിൻ്റെ അസുഖമാ? ഇത് എറണാകുളം പോലെ തുടങ്ങിയതാണല്ലോ. ആദ്യം നിങ്ങളെന്നെ നോക്കി പേടിപ്പിച്ചു, പിന്നെ മുട്ടിപ്പേടിപ്പിച്ചു, ഇപ്പൊ ചൊറിഞ്ഞു പേടിപ്പിക്കുക. നിങ്ങൾക്ക് എന്തോന്നാണ് വേണ്ടത്? ഉപദേശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്താണ്? വീടെവിടെയാണ്? എങ്ങോട്ടാ പോകുന്നത്? എപ്പോഴാ വരുന്നത്? ഭയങ്കര കുശല പ്രശ്നം. ഞാൻ ഒറ്റ വാചകത്തിൽ കുശല പ്രശ്നത്തിനെല്ലാം മറുപടി പറഞ്ഞു. വീണ്ടും അല്പകൃത്രിമ ഗൗരവം നടിച്ച് അദ്ദേഹവുമായി പരിചയമില്ലാതെ ഞാൻ ഇരിക്കുക. വീണ്ടും കുറെ നേരം കഴിഞ്ഞു, ഈ ഉപദേശി 2 കൽപ്പിച്ച് എന്നെ തോളത്ത് കയറി പിടിച്ചു, എന്നെ ശക്തമായി അങ്ങോട്ടും കൊണ്ടൊന്ന് കുലുക്കി. അതിനുശേഷം വെടി പൊട്ടുന്ന ശബ്ദത്തിൽ എന്റെ ചെവി ചോദിച്ചു, അച്ഛൻ രക്ഷിക്കപ്പെട്ടവനാണോ? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ?
ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്വർഗത്തിൽ പോകുന്നവനാണ്, അച്ഛൻ രക്ഷിക്കപ്പെട്ടവനാണോ അച്ഛൻ സ്വർഗത്തിൽ പോകുമോ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ദേഷ്യമുണ്ടായ ഒരു സന്ദർഭം അതിനു മുൻപോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല. എന്റെ വായു വന്നത് മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് പോടോന്ന് പറഞ്ഞു, ഇത് വല്ല ഹിന്ദുക്കളോടും പോയി ചോദിക്കാൻ പറഞ്ഞു. വിദ്യാസമ്പന്നായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പുരോഹിതനാ നിയമിക്കപ്പെട്ട വ്യക്തി, ആയിരക്കണക്കിന് ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഹോൾസെയിൽ കോൺട്രാക്ട് എടുത്തു പോകുന്ന ഒരു വൈദിക ശ്രേഷ്ഠനോട് ഒരു സഞ്ചാര ഉപദേശി, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ പോകും അച്ഛൻ സ്വർഗത്തിൽ പോകുമോ? അദ്ദേഹം വളരെ വേദനയോടെ എവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന രംഗം ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും എന്റെ കണ്ണിന് മുമ്പിലുണ്ട്. അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ രക്ഷ. This great salvation is coming from Lord. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം പരിശുദ്ധാത്മാവിനാൽ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചത്. തോമസ് കുട്ടിപ്പാസ്റ്റർ പറഞ്ഞതുപോലെ പൂർവന്മാരായ പിതാക്കന്മാർ ഉറപ്പിച്ച് പറഞ്ഞത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ ചെവി കൊണ്ട് കേട്ടത്, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടത്, ഞങ്ങൾ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന ജീവന്റെ വചനമാകുന്ന രക്ഷ, ആ രക്ഷയുടെ പേരാണ് യേശു. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാം പറഞ്ഞത്, ആ രക്ഷയാകുന്ന യേശുവിനെ കർത്താവെന്ന വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ചുവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് എന്നെ ശ്രവിക്കുന്ന ഇതര വിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ ഞാൻ വിളിച്ചു പറയട്ടെ, രക്ഷാനിർണയം എന്ന് പറയുന്നത്, വ്യക്തിപരമായ രക്ഷാനിർണയം എന്ന് പറയുന്നത് ബന്ധക്കോ സഭയുടെ മാത്രമായ ഉപദേശമല്ല. താങ്കൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമതായി പാലിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം വള്ളിയും പുള്ളിയും മാറാത്ത ദൈവവചനത്തിലൂടെ നൽകുന്ന ദൈവത്തിന്റെ കൽപ്പനയുടെ പേരാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. വീണ്ടും വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും ഈ വാക്യം ഭാവനയെ കാണാറുണ്ട്. ഞാൻ കിടക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഈ വാക്യത്തിന്റെ അർത്ഥം എന്റെ പരിമിതമായ ബുദ്ധിയിൽ ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വെളിപ്പാട് 7:9-10, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുമുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. നിത്യതയിൽ നടക്കാൻ പോകുന്ന ആരാധന. ഇന്ന് പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും എറണാകുളം തിരുവനന്തപുരം പോലെയുള്ള പല മഹാനഗരങ്ങളിലും നമ്മൾ തീവണ്ടി ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാം. ചില ബോർഡിൽ എഴുതിയിട്ടുണ്ട്, കേരളത്തിൽ നടക്കുന്ന ഏക സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ സഭയിലോട്ട് വാ. എറണാകുളത്ത് വന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ ആരാധന ഭൂമിയിൽ നടക്കുന്ന ഏക സഭ ഞങ്ങളുടെ സഭ. ഓരോരുത്തരും ഇങ്ങനെ അവകാശപ്പെടാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഇത് കുരുടൻ ആനയെ കണ്ടതുപോലെയുള്ള അവകാശവാദം മാത്രമാണ്. സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു ആരാധനയുടെ സാമ്പിള് പോലും ഇന്നുവരെ ഭൂമിയിൽ അരങ്ങേറിയിട്ടില്ല. സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ആരാധനയിൽ പങ്കെടുക്കുന്ന എത്ര പേരാ? സകല ജാതികൾ, സകല ഗോത്രങ്ങൾ, സകല വംശങ്ങൾ, സകല ഭാഷകളിൽ നിന്നുള്ള ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുമ്പോൾ അവിടെ കേൾക്കുന്ന ഒരു ശബ്ദം എന്താ? രക്ഷയെന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ
നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം രക്ഷിക്കപ്പെട്ട സകലമാന ദൈവമക്കളുമേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ യോഗ്യത അനുസരിച്ച് കിട്ടിയതല്ല രക്ഷ, നമ്മുടെ അർഹത അനുസരിച്ച് കിട്ടിയതല്ല, കുലമഹിമ അനുസരിച്ച് കിട്ടിയതല്ല. ഈ 780 കോടി ജനങ്ങളിൽ നിന്ന് എന്നെയും നിന്നെയും ഈ വലിയവനായ കർത്താവ് ഈ വലിയ രക്ഷയിലേക്ക് തെരഞ്ഞെടുത്തതാണ്. ദൈവം നമ്മളോട് കാണിച്ച ആ വലിയ കരുണയെ ഓർത്ത് നാം ദൈവത്തെ എത്രമാത്രം സ്തോത്രം ചെയ്യണം. ഫിലിപ്പിയാലേഖന 2:12 അപ്പോസ്തലനായ പൗലോസ് ഈ രക്ഷയെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ ദൂരത്തിരിക്കുമ്പോഴും ഇന്ന് ലോകത്തിലുള്ള സകലമാന വ്യക്തികളും ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കേണ്ട ഏക ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വലിയ രക്ഷയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. സുവിശേഷത്തെ എതിർക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, പ്രിയ സ്നേഹിതരെ, വളരെ വിനയത്തോടുകൂടെ ഞാനൊരു ബുദ്ധി ഉപദേശം നടത്തട്ടെ. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ഉപദേശിമാരാണ് ഇവിടെ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഞങ്ങളൊന്നുമില്ലാത്തവരായിരിക്കാം, പാവപ്പെട്ടവരായിരിക്കാം, അത് വെച്ച് നിങ്ങൾ ഞങ്ങളെ വിലയിരുത്തരുത്. എന്നാൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, ഇത് ഇരുവായുധത്തിലുള്ള വാളാണ്. ഇതിനെ നിന്ദിച്ചാൽ, ഇതിനെ ഏറ്റെടുത്തില്ല എങ്കിൽ അതിന്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ ഒരു അനുഭവം മാത്രം പറഞ്ഞത് വ്യക്തമാക്കാം. 1994 ഞാൻ ദുബായിൽ കൺവെൻഷൻ പ്രസംഗിക്കുവാൻ കടന്നുപോയി. ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് അവിടെയുള്ള സെന്റ് മാർട്ടിൻ ചർച്ചിൽ ക്രമീകരിച്ചത്. 3 ദിവസത്തെ യോഗമെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു 5-6 ചെറുപ്പക്കാർ നല്ല ക്ലീൻ ഷേവ് ചെയ്ത് വെള്ള ഫുൾ കൈ ഷർട്ട് ധരിച്ച് കറുത്ത പാൻറ്റിട്ട് പെന്തക്കോസ് ഹെയർ സ്റ്റൈലൊക്കെ ആയി സുമുഖരായ ഒരു 5-6 ചെറുപ്പക്കാരെ അടുത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, വെച്ചാ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ അച്ഛനോട് ചോദിക്കാനായിട്ടുണ്ട്, നമുക്ക് ആ പള്ളിയുടെ പുറകുവശത്തോട് മാറി നിൽക്കാം. എന്റെ സഭയിലെ സഹോദരന്മാരാണല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടെ ഞാൻ അവരുടെ കൂട്ടത്തിൽ ആ പള്ളിയുടെ ഇരുട്ടുള്ള ഭാഗത്തേക്ക് മാറി വന്നു. അവിടെ ചെന്നപ്പോഴേക്ക് ഇവരുടെ ഭാവം മാറി. ഇവർ രണ്ടുപേര് പടിഞ്ഞാറ്, രണ്ടുപേര് കിഴക്ക്, രണ്ടുപേരിടത്ത്, രണ്ടുപേര് വലത്ത് നിന്നു. ഞാൻ നടുക്ക് നിൽക്കുക. കിഴക്ക് നിൽക്കുന്ന രണ്ടുപേർ എന്നെ പിടിച്ച് പടിഞ്ഞാറോട്ട് എറിഞ്ഞു. പടിഞ്ഞാറുകാരൻ എന്നെ തെക്കോട്ട് എറിഞ്ഞു. തെക്ക് നിന്ന് എന്നെ വടക്കോട്ട് തട്ടി. പന്ത് തട്ടുന്നത് പോലെ എന്നെ തട്ടിക്കൊണ്ടിരിക്കുക. എനിക്കാണെ, ഞാൻ ആദ്യമായി ഗൾഫിൽ പോകുന്നതാണ്, വേറെ ആരും അവിടെ ഇല്ല, എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഞാൻ ഭയന്ന് നിൽക്കുക. പെട്ടെന്ന് അജാനബാഹുവ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. അയാൾ ഓടി വന്ന് എന്നെ മൂക്കേ കയറി ഇങ്ങനെ കയ്യോ 5 വരലുകൊണ്ട് മൂക്കുൾപ്പെടെ പിടിച്ചു. എന്നോട് പറഞ്ഞു, അടിച്ചതിൻ്റെ ഷേപ്പ് മാറ്റു. അടിച്ചതിൻ്റെ തന്നെ ഞങ്ങളെ തല്ലി കൊന്ന് ഞങ്ങളെ മണൽപ്പരപ്പിൽ കുഴിച്ചിടും. ഒരൊറ്റ മനുഷ്യജീവി അറിയില്ല. അതുകൊണ്ട് പാട്ടും പ്രസംഗവും അവസാനിപ്പിച്ച് നേരം പരപര വിളക്കുമ്പോൾ കേരളത്തിലേക്ക് പോയിക്കൊള്ളണം. അതൊരു ഭീഷണിയായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിത, ദൈവം എന്നെ ഏതുദ്ദേശത്തിലാണ് ഇവിടേക്ക് അയച്ചത്? ആ ഉദ്ദേശം പൂർത്തീകരിക്കാതെ ഞാൻ മടങ്ങി വരികയില്ല. താങ്കൾക്ക് തല്ലുവോ കൊല്ലുവോ എന്ത് വേണേലും ചെയ്യാം, എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സമയത്ത് എന്നെ കാണാതെ പാസ്റ്റർ വിൽസൺ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് ഞാൻ പോകേണ്ടത്, അദ്ദേഹം എന്നെ കാണാതെ അവിടെ ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് ഈ ആൾക്കൂട്ടം കാണുന്നത്. വേഗം തന്നെ അദ്ദേഹം അവിടേക്ക് കടന്നു വന്ന് തന്നെ അവരുടെ ഇടയിൽ നിന്ന് വലിച്ച് കാറെ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇത് 94 നടക്കുന്ന സംഭവമാണ്. ആ കാര്യമെല്ലാം മറന്നു. വീണ് ചില വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ എറണാകുളത്ത് നിന്ന് റാന്നിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി കുമ്പനാട് ജനറൽ കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. ഞാൻ ആ ബൈക്കിൽ ഇങ്ങനെ തിരുവല്ലായിൽ നിന്ന് കുമ്പനാട് വഴി റാന്നിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പകൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. വില്യം ലീ എന്ന പേരുള്ള നീഗ്രോയാണ് മിനിസ്റ്ററിയാണ് അവിടെ പ്രസംഗിക്കുന്നത്. എന്നാൽ പകൽ സമയത്ത് അല്പസമയം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ യോഗ പ്രസംഗം കേൾക്കാവല്ലോ, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള PIP മീറ്റിംഗ്. ഞാൻ ആ പന്തലിനകത്ത് കയറി ഏറ്റവും പുറകിൽ ഞാൻ അവിടെ നിൽക്കുന്നു.
വില്യം ലീയുടെ പ്രസംഗം വളരെ ശക്തമായി പോവുകയാണ്. ഏറ്റവും കൂടുതൽ ആരാധിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം യുവജനങ്ങളെ എഴുന്നേൽപ്പിച്ചു. ജനമെല്ലാം ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുൻപിൽ നിന്നുകൊണ്ട് സ്പ്രിംഗ് മാതിരി ആരാധിക്കുക, ഇടവും വലവും നിൽക്കുന്നവരെല്ലാം കൈകൊണ്ട് തട്ടി മാറ്റിയാണ് അയാൾ ആരാധിക്കുന്നത്. ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത സ്ഫുടമായ അന്യഭാഷ, അതിനൊരു നിർത്തലില്ല. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം സ്വർഗീയ ഭാഷയാ. അന്യഭാഷയിൽ സംസാരിച്ച് വേർത്ത് കുളിച്ച് ഇന്ന് വരെ ഒരു ചെറുപ്പക്കാരനും ആരാധിക്കാത്ത രീതിയിൽ ഈ ചെറുപ്പക്കാരൻ ആരാധിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. എടാ, ഇത്ര ശക്തമായി ആരാധിക്കുന്ന ഇവൻ ആര്? ഇവനെ ഒന്ന് കണ്ടാൽ കൊള്ളാവല്ലോ എന്നോർത്ത് ഞാൻ പതിയെ നടന്നു എന്ന് പുറകിലൂടെ ഇവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനെ എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയം. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ആരാ എവിടെയാണെന്ന് പിടി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് എവിടെയെല്ലാം പ്രസംഗിക്കാൻ പോകുന്ന എവിടെ വെച്ചാലും കണ്ടതായിരിക്കാം, പോട്ടെ, ഞാൻ ആ വിഷയം വിട്ടു. പക്ഷേ പിന്നെ എനിക്ക് അസ്വസ്ഥത, ഇവൻ ആരാ? ഇവൻ ഞാനുമായി വലിയ ബന്ധമുള്ള ഒരുത്തനാ, ഇവനെ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പതിയെ പുറകിലേക്ക് പോയി അവിടെയുള്ള ആ ഒരു സ്റ്റെപ്പേ കയറി ഞാൻ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഇവനെ എപ്പോഴത്തെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ട് പറയുകയല്ലേ, അയ്യോ അതെ നാവേലിരിക്കുക, നാവിൻ്റെ തുമ്പത്ത്. എത്ര ആലോചിച്ചാലും പിടികിട്ടാ നമുക്ക് ദേഷ്യപ്പെടും, മുടിയൊക്കെ വേണേൽ പിടിച്ചു വലിക്കും. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ച ദൈവമേ, ഇവന് ഞാനുമായി വളരെ ബന്ധമുള്ളവനാണ്. അതുകൊണ്ട് എത്ര ത്യാഗം സഹിച്ച് ഇവൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോകുകയുള്ളൂ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ റീവൈൻഡ് ചെയ്തു. പെട്ടെന്ന് യുറേഖാ, ഐ ഫൗണ്ട് ഹിം, എനിക്കവനെ പിടികിട്ടി. 94 ദുബായ് ഹോളി ട്രിനിറ്റി ചർച്ചിന്റെ പുറകിൽ രാത്രിയിൽ 8 പേരുടെ മധ്യത്തിൽ എന്നെ നിർത്തി പന്തുപോലെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ അജാനബാഹുവായ ഒരു ചെറുപ്പക്കാൻ ഓടി വന്ന് എന്നെ മൂക്കയെ കയറി പിടിച്ച് തള്ളിക്കൊന്നു തന്നെ മണ്ണിൽ കുഴിച്ചുവിടുന്ന എന്നോട് പറഞ്ഞവനെ, കുമ്പനാട് വില്യം ലീയുടെ മീറ്റിംഗിൽ എന്റെ മുന്നേറിട്ട സർവശക്തനായ ദൈവം സ്പ്രിംഗ് ചാടുന്നത് പോലെ ചാടിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ഓർത്ത് ഓടിച്ചെന്ന് പുറകെ കൂടെ ഇവനെ ഒറ്റ കെട്ടിപ്പിടുത്തം കെട്ടിപ്പിടിച്ചാലോ. പിന്നെ ഓർത്ത് വേണ്ട, പേടിച്ച് വല്ല വട്ടം വല്ലം പിടിച്ച പിന്നെ ഞാൻ എന്റെ കാര്യം കുഴപ്പത്തില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ അവന്റെ പുറകെ പോയി നിൽക്കുക. എനിക്കിവനെ ഒന്ന് നോക്കണം. അന്നത്തെ എന്നെ മൂക്കപ്പിടുത്തം ഞാൻ മറന്നിട്ടില്ല. ഇവനെ ഒന്നും അറിയുന്നില്ല. ഈ ഭാവം ആരാധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആകാംക്ഷയേറി. വില്യം ലീ പ്രസംഗം ആരാധന നിർത്തുന്നില്ല. എത്രയും വേഗം നിൽക്കാൻ വേണ്ടിയാ ഞാൻ നിൽക്കുന്നേ. എനിക്കറിയാം ആരാധനയെല്ലാം കഴിഞ്ഞ് കയ്യിലിരിക്കുന്ന ടവലുകൊണ്ട് വേർപ്പെല്ലാം തുടച്ച് കയ്യിലെ വേർപ്പെല്ലാം തുടച്ച് ഇവൻ പടിഞ്ഞാറോട്ട് തിരിയുന്ന സമയത്ത് അവൻ്റെ ആദ്യത്തെ നോട്ടം എൻ്റെ ഈ രണ്ട് കണ്ണിൽ തറച്ചു നിൽക്കാൻ വേണ്ടി ഞാനൊരു പ്രത്യേക ആയങ്ങളിൽ അവൻ്റെ പുറകെ നിൽക്കുക. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആരാധന കഴിഞ്ഞു, ആശീർവാദം പറഞ്ഞു, അവൻ്റെ കയ്യിലുള്ള ടർക്കി എടുത്ത് അവൻ മുഖമെല്ലാം തുടച്ചു, കയ്യിലെ വേറെപ്പ് തുടച്ചു. അതിനുശേഷം അവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു, അവൻ്റെ രണ്ട് കണ്ണുകൾ എൻ്റെ കണ്ണിൽ തറച്ചു നിന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നോട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു നോട്ടം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ രക്ഷയുടെ സുവിശേഷമുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് പ്രസംഗിക്കുന്നതല്ല, ഞങ്ങളുടെ സഭയിലേക്ക് ആളെ പിടിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്ര, ഭയത്തോടും വറയലോടും കൂടെ നിങ്ങൾ ദൂരത്തിരിക്കുമ്പോഴും അരികത്തിരിക്കുമ്പോഴും രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നുള്ള യേശു കർത്താവിന്റെ സന്ദേശം ഈ രാത്രി എളിയവനായ എന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞത്, കിഴക്കേ തെരുവിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും നമ്മുടെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാതിരിക്കരുത്. ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ബൈക്കിൽ യാത്ര ചെയ്ത ഒരാളാണ്. ഇന്ന് കൊല്ലത്തോടെ കടന്നു പോകുമ്പോൾ മയ്യനാട് കാണുമ്പോൾ അവിടെയുള്ളൊരു പഞ്ചായത്ത് ഗ്രൗണ്ട് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയിട്ടുണ്ട്. 2 മാസം മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ പോയി.
ന്യൂയോർക്കിലെ ഒരു ഐ പി സി ചർച്ചിൽ ആരാധന കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു. ഞാൻ നാട്ടിലേക്ക് എന്നെ ഫോൺ വിളിച്ചു. എന്നോട് പറഞ്ഞു, ചാ ഇന്ന് ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. കോഴഞ്ചേരി എന്ന ഒരു ഫാമിലി, അവർ അഞ്ചെട്ട് പേരുണ്ട്. അവരിന്ന് ന്യൂയോർക്ക് ഐ പി സിയിലാണ് വന്നത്. ആ ഗൃഹനാഥൻ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ എങ്ങനെ പറഞ്ഞു, പുതുപ്പള്ളിക്കാരനായ ഒരു ജോർജ് മാത്യു അച്ഛന്റെ പ്രസംഗം കേട്ടാണ് ഞാനും എന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടത്. അവരാരാണെന്ന് ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ. ചങ്ങനാശ്ശേരി കൂടെ കടന്നു പോകുമ്പോൾ, മലപ്പുറത്തൂടെ കടന്നു പോകുമ്പോൾ, കോടുകുളഞ്ഞും കൂടെ കടന്നു പോകുമ്പോൾ, തലയോലപ്പറമ്പിലൂടെ കടന്നു പോകുമ്പോൾ, തിരുവനന്തപുരത്തൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് കേരളത്തിന്റെ ഏത് പ്രദേശത്തൂടെ കടന്നു പോയാൽ, ഒരു കപ്പക്കാല കാണുമ്പോൾ, ഒരു ഹൈസ്കൂൾ ഗ്രൗണ്ട് കാണുമ്പോൾ, ഒരു യു പി സ്കൂൾ കാണുമ്പോൾ ഞാൻ സന്തോഷിക്കും. കാരണം എന്താ, കഴിഞ്ഞ 24 വർഷങ്ങൾ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ഈ ദൈവത്തിന്റെ വചനം തുരുമ്പ് പിടിച്ച ഈ കോളാമ്പിയ എളിവനിലൂടെ മുഴക്കുവാൻ, ന്യായവിധി നാളിൽ എനിക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം, ദൈവത്തിന്റെ സ്തോത്രം, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രിയപ്പെട്ട സഹോദര, ഈ വചനത്തിന്റെ വാക്കുകളെ പ്രസ്താവിക്കുന്നവനും അത് കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നു പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ രക്ഷയിലേക്ക് കടന്നു വരുന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും വിശ്വാസം കടന്നു വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ അമ്മയ്ക്കന്ന് 82 വയസ്സുണ്ടായിരുന്നു. ഞാൻ ലോകത്തിലേറ്റവും സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ പോലെ ഒരു വിശുദ്ധയായ സ്ത്രീയെ ഞാൻ അന്നും ഇന്നും കണ്ടിട്ടില്ല. അത്രമാത്രം ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധമായ ജീവിതം നയിച്ച, ഞങ്ങളിലൊക്കെ റോൾ മോഡലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാവ്. മാതാവ് രക്ഷിക്കപ്പെടാ നരകത്തിൽ പോകുന്ന എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പക്ഷേ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദുഃഖവും വേദനയും ഇല്ലാത്തത് കൊണ്ട് അമ്മ നരകത്തിൽ പോയാലും എനിക്ക് ദുഃഖം ഉണ്ടാകുകയില്ലല്ലോ. അമ്മ നരകത്തിൽ പോയാലും ശരി, ഞാൻ എൻ്റെ അമ്മയോട് സുവിശേഷം പറയില്ല. ഞാൻ എൻ്റെ ഒരൊറ്റ സഹോദരങ്ങളോട് സുവിശേഷം പറയില്ല. ഞാനുമായി രക്തബന്ധമുള്ള ഒരൊറ്റ വ്യക്തിയോട് ഞാൻ സുവിശേഷം പറയില്ല. കാരണം മറ്റൊന്നുമല്ല, അവര് രക്ഷയിലേക്ക് വരില്ല, എനിക്ക് നല്ല ഉറപ്പ്. പക്ഷേ ഞാൻ കർത്താവിനോട് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ലോകത്തിന്റെ ഏത് കോണൽ തന്നെ അയച്ചാലും കാണുന്നവരോടെല്ലാം ഞാൻ സുവിശേഷം വിളിച്ചു പറഞ്ഞോളാം. അതിനു പകരമായി, കർത്താവേ, 82 വയസ്സ് പ്രായമുള്ള എൻ്റെ അമ്മയെയും എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും നീ രക്ഷയിലേക്കൊന്ന് കൊണ്ടുവരണം. അത് മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം. പ്രിയമുള്ളവരെ, നമ്മുടെ യേശു കർത്താവ് എത്രമാത്രം വിശ്വസ്തനാണ്. 87 വയസ്സുള്ള സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് സ്നാനപ്പെടുന്നത്. 87 വയസ്സുള്ള എൻ്റെ അമ്മ തുടങ്ങി എൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ വ്യക്തികളെയും, എൻ്റെ സഹോദരനെയും സഹോദരിമാരെയും, എൻ്റെ ഭാര്യ വീട്ടുകാരെയും, എൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ വ്യക്തികളെയും ഒരൊറ്റ കുളമ്പ് പോലെ ശേഷിക്കാതെ, ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ വരുമ്പോൾ ഉപ്പ് നോക്കാൻ ഒരു ബന്ധുക്കോസുകാരൻ എൻ്റെ തലമുറയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾ മുൻപാ നിൽക്കുമ്പോൾ ഉപ്പ് നോക്കാൻ ഒരു സമുദായക്കാരൻ എന്റെ തലമുറയിലില്ല. ഒരു പെന്തക്കോസ് സഭ തുടങ്ങാനുള്ള അംഗസംഖ്യ എന്റെ കുടുംബത്തിലുണ്ട്. എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കർത്താവ് ഇറങ്ങി വന്ന് പിടിച്ച് മെരുക്കി ഇതിലേക്ക് കൊണ്ടുവന്നതായ അനുഭവം പറയണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും. അതുകൊണ്ട് സമയക്കുറവാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയാ തോമസ് കുട്ടിപ്പാഷയോട് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ആ പരമഭാഗ്യം എനിക്കും ലഭിച്ചു. ഈ ഭൂമിയിൽ ഒരുപാട് സ്വത്ത് ലഭിക്കുന്നതല്ല ഭാഗ്യം. ഇന്ന് തെറ്റായ പല സഭകളും ക്രൈസ്തവ സഭ ഉപദേശങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. സമൃദ്ധിയുടെ സുവിശേഷം അത് ദൈവികമായ സുവിശേഷമല്ല. ഭൗതിക നന്മ ദൈവത്തിൻ്റെ നന്മയല്ല. ഭൗതിക നന്മ അനുസരിച്ചല്ല ദൈവം തന്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത്. ഭൗതിക നന്മ അനുസരിച്ചാണ് ദൈവം തന്റെ ഭക്തരെ അനുസരിക്കുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തൻ കൊല്ലത്തെ രവിപിള്ളയ, രണ്ടാമത്തെ ഭക്തൻ എറണാകുളത്തെ ലുലുമാളിന്റെ ഉടമസ്ഥൻ എം എ യൂസഫ് അലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തൻ അവിശ്വാസിയായ ബ്രൂണയിലെ സുൽത്താനാണ്. അതുപോലെയൊക്കെ ഇന്ത്യയിലെ മറ്റൊരു ഭക്തൻ എന്ന് പറയുന്നത് കോടീശ്വരനായ മുകേഷ് അംബാനിയാണ്. ദൈവഭാഗത്തേക്ക് വന്നാൽ സൈക്കിളിൽ പോകുന്ന ഒരു കാറുമായി മടങ്ങുന്ന അവസ്ഥയല്ല. ബഹുമാനപ്പെട്ട കാനമച്ചൻ്റെ ഒരു വാക്ക് ഞാൻ കടമെടുക്കട്ടെ. കാനമച്ചൻ പറഞ്ഞൊരു വാക്കിതാണ്, ഇന്ന് പല ആൾക്കാരും
സമൃദ്ധിയുടെ സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കുന്നവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട്. അതല്ല അനുഗ്രഹം. അച്ഛൻ പറയുകയാണ്, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവൻ പോലും ഈ സമൃദ്ധിയുടെ സഭയിലേക്ക് കടന്നുപോയി അവന്റെ വണ്ടിക്കൂലി അവിടെ നിക്ഷേപിച്ച് ഈ വരുന്നവരുടെ എല്ലാ ദശാംശം മേടിച്ച് മേടിച്ച് ഈ സമൃദ്ധി സുവിശേഷക്കാരൻ കട് അവനങ്ങ് കൊഴുത്ത് ചീർക്കുക. ഈ പാവപ്പെട്ട വിശ്വാസി വണ്ടിക്കൂലി ഇല്ലാതെ വീട്ടിൽ വരുമ്പോൾ അടുപ്പ് പോലും പുകയാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, സമൃദ്ധിയുടെ ഉപദേശം ദൈവിക സുവിശേഷമല്ല, അത് തെറ്റായ സുവിശേഷമാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. എന്താണ് യഥാർത്ഥ സുവിശേഷം എന്നറിയാമോ? ഉണ്ണാൻ ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്ക്കുക. നീ യേശുവിന് വേണ്ടി ഇറക്കിയവനാണെങ്കിൽ, നീ സുവിശേഷത്തിന് വേണ്ടി ഇറക്കിയവനാണെങ്കിൽ, നിന്റെ മകളെ കെട്ടിക്കേണ്ട സമയത്ത് നിനക്ക് ആവശ്യമുള്ള തുകയിൽ നിന്ന് 1000 രൂപ ദൈവം തരും. അതാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. നീ പട്ടിണി കിടക്കുന്ന സമയത്ത് നിന്റെ വയറിന് വേണ്ട ഭക്ഷണത്തെക്കാൾ ഒരല്പം ഭക്ഷണം കൂടെ കർത്താവ് തരും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുണ്ടല്ലോ. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷമനുഭവാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പാസ്റ്റർ എബ്രഹാമിന് ദൈവം കൊടുത്തിയ വരം, സാധു സന്ദർശകന് ദൈവം കൊടുത്തിയ വരം, പണ്ഡിതരമാഭായ്ക്ക് ദൈവം കൊടുത്തിയ വരം, ടി ജി ഉമ്മന് ദൈവം കൊടുത്ത വരം, കഷ്ടതയിലൂടെ ഈ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്ന ഈ വലിയ ഭാഗ്യ പദവിയിലേക്ക് കയറി ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ശബ്ദം ശ്രവിച്ച് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിന്റെ വചനം മുഖവിക്കുവാൻ എന്നെ ശക്തീകരിച്ച കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവസരം നൽകിയ ദൈവദാസന ദൈവസഭയ്ക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും വളരെ ഹൃദ്യമായി ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ഹൃദയത്തിലൂടെ ദൈവം നമുക്ക് നൽകുവാനിടയായി തീർന്നു. യോനാ പറഞ്ഞതുപോലെ ഞാൻ സ്തോത്രനാദത്തോട് നിന്നെ സ്തുതിക്കും. ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതായിരിക്കുന്ന നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്ന ഭക്തന്റെ വാക്കുകളെ പുനസ്കരിച്ച് കർത്താവ് തനിക്ക് വരുത്തിയതായിരിക്കുന്ന വലിയ രക്ഷയുടേതായിരിക്കുന്ന സന്ദേശം ഇന്ന് രാത്രികാലവും നമ്മോട് പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ രക്ഷാനിർണയം പ്രാപിച്ചില്ല എങ്കിൽ, കർത്താവിന്റെ കൽപ്പന അംഗീകരിച്ചില്ല എങ്കിൽ, നിത്യത്തിൽ നിന്റെ അടുക്കലെത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതായിരിക്കും ഒരു ചോദ്യം നമ്മുടെ അന്തക്കരണത്തിലുണ്ടാകുവാൻ ഇടയാകട്ടെ. കർത്താവിനെ അനുസരിച്ചാൽ മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നൽകാമെന്ന് പറഞ്ഞതായിരിക്കുന്ന ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടേതായിരിക്കും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകും. ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ഒക്കണം. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആയിരിപ്പാനിടയാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ടതായിരിക്കുന്ന ദാസൻ പാസ്റ്റർ കെ ജി ഡാനിലുട്ടി അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെടുന്ന മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തെ മുഴങ്ങത്തക്ക വിധത്തിൽ അങ്ങയുടെ ദാസനെ നീ കരങ്ങെടുത്ത് ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ 2016 ഈ ദിനത്തിലും മുഴങ്ങിക്കെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ കർത്താവെ പ്രതിഷ്ഠിക്കപ്പെടുവാൻ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടതായ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളോട് നീ ഇടപെടുകയും നീ സംസാരിക്കുകയും ചെയ്യണം എന്നിങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങപ്പെട്ട ദൈവത്തിൻ്റെ വചനം സകല ലോകത്തിലും ചെതിരി പാർക്കുന്ന ദൈവദിനത്തിനുള്ളതാകിയാൽ ദൈവ രാജ്യത്തിന് മുതൽക്കൂട്ടായി തീരേണ്ടതിന് ഈ ദേശത്തിന് ചില കുടുംബങ്ങളെ കൂടെ ചില വ്യക്തികളെ കൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നീ ഒരു എടുക്കുന്നതിനാ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദൈവത്തിൻ്റെ വചനത്തെ ചുമക്കുവാൻ
കർത്താവ് ഒരു ഓർത്തഡോക്സ് പുരോഹിതനാഥന്റെ ജീവിതത്തിൽ കർത്താവ് നീ കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന നന്മകൾ തൻ്റെ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ ഇന്ന് രാത്രി ഈ ദേശത്ത് പ്രവർത്തിക്കുവാൻ, ഈ രാത്രികാലം സംസാരിക്കുവാൻ, ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുവാൻ അങ്ങയുടെ ദാസൻ നീ ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റില് വിവിധ രാജ്യങ്ങളിൽ അങ്ങയുടെ ദാസൻ നീ ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രി ഈ ദേശത്തോട് നീ സംസാരിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്താവ് ചില ജീവിതങ്ങളെ, ചില ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യം മുതൽക്കൂട്ടായി തീരുവാൻ, രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ കർത്താവെ നേടിയാക്കുമാറാകേണ്ടത് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അധ്യക്ഷ ഭഗചന്ദ്രദാസനായ സ്തോത്രം, ഇവിടെ ചുരുടുന്ന കർത്തദാസൻ കുടുംബത്തിനായ സ്തോത്രം, ഇവിടെ എഴുന്നേൽപ്പിച്ച എല്ലാ വിശ്വാസികൾക്കായ സ്തോത്രം. എല്ലാവരും നീ സഹായിക്കും, അനുഗ്രഹിക്കണമേ. പിന്നെയും ഈ കുര്യാനമോൾ ദേശത്തു നിന്ന് ചില വ്യക്തികളെ ഈ ദേശത്ത് കർത്താവ് നീ സന്ദർശിച്ച് ഈ സഭയിലെ കൊണ്ടുവരുമാറാകേണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ, സ്നാനത്തിലേക്ക് നടത്തപ്പെടുവാൻ, കർത്താവ് അഭിഷേകത്തിലേക്ക് നടത്തപ്പെടുവാൻ അനേകർ ഈ ദേശത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ സ്വർഗമടിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ നടക്കുന്ന ശിവശേഷ യോഗത്തിനായ സ്തോത്രം, നാളെ ദൈവം സംസ്കൃത ദേവദാസനായ സ്തോത്രം. കർത്താവദാസനെ തക്ക കൂട്ടിക്കൊണ്ടു വരണമേ. ഇവിടെ നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം ഞങ്ങൾ അനുഗ്രഹത്തോടെ അയക്കണമേ. ആവശ്യമായ നമ്മൾ നിറയ്ക്കണം, മഹത്വമാനം എടുക്കണമേ. ദൈവരാജനായകരെ ഈ ദേശം എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയുടെ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല ബുദ്ധിയും കവിഞ്ഞ ദിവ്യ സമാധാനം നാം ഓർത്ത് പ്രാർത്ഥന മക്കടപ്പെട്ട സകല വിഷയമേലും പൊരുളില്ലാ ദൈവമക്കണമേലും ഇന്ന് രാത്രിയിൽ ദൈവനെ സംസാരിച്ച് ദൈവദാസനോട് കൂടെയും തുറന്നടക്കുന്നതായി കൂടി വരണമേലും ഇപ്പോഴത്തെയും കർത്താവിൻ്റെ മഹത്വം ഒരുവരെയും കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശേഷാൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ രാത്രിയിൽ